യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഇത്രേ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുക്കുക മത്തായിയുടെ സുവിശേഷം 11 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം ദൈവത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ഒരുക്കി മാറ്റപ്പെടണം. കാരണം നിയമം സ്വാധമാക്കിയ നിയമ പണ്ഡിതരെയും ആത്മാവിൽ അല്ലെങ്കിൽ ആത്മീയമായി വളർന്ന പുരോഹിത പ്രമുഖന്മാരെയും പ്രധാന ഇരിപ്പിടങ്ങളിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നവരെയൊക്കെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശോ ഒരു സാധാരണ കുഞ്ഞു ഹൃദയത്തിൽ അല്ലെങ്കിൽ എളിമ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ട് എന്ന് ഇന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈശോയോടൊപ്പമായിരിക്കാനായിട്ട് ഈശോ കാണിച്ചു തരുന്നൊരു മാർഗമാണ് എന്ത്, നീയൊരു ശിശുവായി മാറുക. ആത്മാവിൽ ദാരിദ്ര്യനും അതോടൊപ്പം തന്നെ നിഷ്കളങ്കമായ പ്രവൃത്തിയും എളിമയുമുള്ള വ്യക്തികളിലാണ് ദൈവം ഇടപെടുക. അതുകൊണ്ടാണ് ഓരോ ദിവസവും ദിവ്യബലിയിലൂടെ തിരുവോസ്തി രൂപത്തിൽ മനസ്സിനെ അലിയിപ്പിക്കുന്ന ആ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിനുള്ളൊരു മാതൃക. പിതൃപുത്രന്റെ ബന്ധത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സുവിശേഷം നമ്മൾ സംസാരിക്കുക. ആ ഉള്ളറിവിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഈശോയോടൊപ്പം നമുക്കുമായിരിക്കാം. ഹൃദയവും ആത്മാവും കൊണ്ടുള്ള അറിവല്ല, മറിച്ച് നമ്മളിൽ തന്നെ ഈശോ നൽകുന്ന നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തിലെ അറിവുകൊണ്ട് നമുക്ക് ഈശോയോടൊപ്പം ആയിരിക്കാം. നന്ദി കറിഞ്ഞ ഹൃദയത്തോടെ വിശ്വസ്തയിലൂടെ ത്രിത്വത്തെ രഹസ്യങ്ങളെ ധ്യാനിക്കാനും ഇന്നത്തെ സുവിശേഷം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്റെ ജീവിതത്തിൽ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലാണ് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ നിഷ്കളങ്കമായ പുഞ്ചിരിയിലും അവന്റെ പൈതൃകമായ സ്നേഹത്തിലും അവന്റെ ഹൃദയത്തിലും കുഞ്ഞു മനസ്സുകളിൽ നീ ഇടം പിടിക്കുന്നുണ്ടല്ലോ. അതുപോലെ എന്നെയും ഈ കുഞ്ഞു മനസ്സാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.